جمعه 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 السلام عليكم يا ذا قدامى أهكذا تتعاملون بنسائكم أبو قدامى يسمو هتيل باب بيت بندنغ لود نينغ إنغنه نيفر ميني سيوجا يانو أبو تيرين جنو كومبو وري مثيا بسكايا يا أمي يانو وندري كندا إندي إني جوديشو أبو قدامى نينغلن جمعة كسيشم برانج مدربين كلاسوم نيان كلكو غيونداي نينغلا بعد نيان كتو هذا كوند يندب بعدا إذا ويرو بودي إذا نينغلا كولا دارن إذا نينغلا إنيون سويغيري كنام إندا أنا نينغلا نوكيا المدي نوكم بولا بودي كولي ور خدلا سكشنتي آبريه بطة سهودري إيدي بيشري كونا أبو قدامى ഞങ്ങൾ പെണ്ണുങ്ങൾ കൊന്നും ചെയ്തു തരാൻ കഴിയാത്തതുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് മഹാനായ അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി ആ പൊതി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിലൊരു കടലാസുണ്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയാണ് യാ ബാ ഖുദാമ അല്ലയോ അബൂ ഖുദാമ നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു ഇതിന്റെ തലമുടിയാണ് ദഫീറച്ചായ എന്റെ തലമുടിയിൽ രണ്ട് ഭാഗമാക്കി പാതിയാക്കി ഞാൻ ചീകി വെച്ചിരുന്ന എന്റെ മനോഹരമായ നീണ്ടു നിൽക്കുന്ന എന്റെ കർക്കുന്തലാണിത് എന്റെ തലമുടിയാണിത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ തലമുടിയാണിത് എന്റെ സൗന്ദര്യത്തിന്റെ അടയാളമാണിത് അബൂ ഖുദാമ നിങ്ങൾക്ക് എന്റെ വകയായി ഒരു അഞ്ച് പൈസ പോലും തരാൻ എന്റെ കയ്യിലില്ലാത്തതിന്റെ പേരിൽ എന്റെ തലമുടിയുടെ എന്റെ തലമുടി രണ്ട് ഇഴകളാക്കി ഞാൻ കോതി വെക്കുന്ന വാർന്നു വെക്കുന്ന എന്റെ മുടി ഞാനിതാ ഈ ദീനിന് വേണ്ടി എന്റെ വകയായി ഞാൻ നൽകുകയാണ് اجعلها حجاما لفرسك في سبيل الله നിങ്ങളുടെ കുതിര അല്ലാഹുവിന് വേണ്ടി യുദ്ധക്കളത്തിലൂടെ ഓടുമ്പോൾ ആ കുതിരയുടെ മൂക്കുകയറായി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്റെ തലമുടിയായിരിക്കണം എന്നിട്ട് എനിക്ക് അല്ലാഹുവിനോട് പറയണം റബ്ബേ ഒരു യുദ്ധത്തിലേക്ക് ഇടപെടാൻ കഴിയാത്തതിന്റെ പേരിൽ ഞാൻ എന്റെ തലമുടി നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന فالمغيرات سبحا فأثرن به نقعا فوسطن به جمعا കുളമ്പുകൾ കൊണ്ട് തീപാറി ചോടുന്ന പൊടി പലർത്തി യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾക്കിടയിലേക്ക് അതിരാവിലെ കുതിച്ചു പായുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു പറയുന്ന നിനക്ക് വേണ്ടി ഓടുന്ന കുതിരകളിൽ ഒന്നിന്റെ മൂക്കുകയറായി എന്റെ തലമുടിയായി ഉപയോഗിക്കാൻ ഞാൻ നൽകിയിട്ടുണ്ടല്ലോ റബ്ബേ എന്ന് എനിക്ക് അല്ലാഹുവിനോട് പറയണം അതുകൊണ്ടത് സ്വീകരിക്കണം മഹാനായ അബൂ ഖുദാമ തങ്ങളുടെ കണ്ണ നനഞ്ഞു പോയി ഒരു സ്ത്രീയാണ് തന്റെ തല മുഴുവൻ മുട്ടയടിച്ച് അല്ലാഹുവിന് വേണ്ടി സങ്കീർണമായ ഒരു ഘട്ടത്തിൽ അതിൽ കുറഞ്ഞ ഒന്നും അവർക്ക് ചെയ്യാനില്ല തന്റെ ജീവിതത്തിന്റെ എല്ലാമെല്ലാം തന്റെ സൗന്ദര്യത്തിന്റെ എല്ലാമെല്ലാം ഒരഞ്ച് കാശ് പോലും കൊടുക്കാനില്ലാത്ത നേരത്ത് ഞാനെന്ത് ചെയ്യും ഞാനെന്ത് ചെയ്യണം എന്ന് നോക്കി നിൽക്കുന്ന നേരത്ത് തലമുടി മുഴുവൻ തിരിഞ്ഞു വേണ്ടി കൊടുത്തൊരു പെണ്ണ് യുദ്ധത്തിലേക്ക് നടന്നു പോകുമ്പോ അബൂ ഖുദാമയുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു പത്ത് പതിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു ടീനേജർ അബൂ ഖുദാമ ചോദിച്ചു എന്തേ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ എങ്ങോട്ട് യുദ്ധത്തിന് പറ്റില്ല മോനെ തിരിച്ചു പോവണം മോന് ഇതിന് വരാൻ സമയമായിട്ടില്ല മോൻ തിരിച്ചു പോവണം ഞാൻ തിരിച്ചു പോവില്ല അബൂ ഖുദാമ നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു എനിക്കും വേണം അല്ലാഹുവിന്റെ സ്വർഗം എനിക്കും വേണം അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ എനിക്കും ഉണ്ട് ആഗ്രഹം എന്നെ തിരിച്ചു വിടരുത് പോകണം മോനെ നിങ്ങൾക്ക് സമയമായിട്ടില്ല നിങ്ങൾ ചെറിയ കുഞ്ഞാണിപ്പോ പറ്റില്ല അബൂ ഖുദാമ ഞാൻ നല്ല അമ്പയിച്ചുകാരനാണ് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരമായേക്കും ഒരാളെങ്കിലും ഒരാളെ സൈന്യത്തിലേക്ക് ആവശ്യമായ നേരത്ത് അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിന്റെ അബൂ ഖുദാമത്തു ശാമിയുടെ മുമ്പിൽ വന്ന് കെഞ്ചുന്ന കേടുന്ന ഒരു ചെറുപ്പക്കാരൻ മഹാനവറുകൾ പറഞ്ഞു മോനെ എങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ഒരു കരാറ് വേണം
ഒരു ഷർത്ത് വെക്കുന്നു. എന്താ കണ്ടീഷൻ? ഞാനോ നിങ്ങളോ ആരാണോ ആദ്യമായി യുദ്ധത്തിൽ ശഹീദാകുന്നത് അവരല്ലാഹുവിനോട് പോയി തന്റെ കൂട്ടുകാരന് ശുപാർശ ചെയ്യണം, ശഫാഅത്ത് ചെയ്യണം. ഞാൻ മരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, നിങ്ങൾ മരിച്ചാൽ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. ഓക്കെ, റെഡിയാണ്? ഞാൻ റെഡി. എന്നാ പോകാം. ആ കുട്ടിയെയും കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുമായി തുർക്കിയിലേക്ക് യാത്ര നീങ്ങുന്നു. മഹാനായ ഒരു യുഗത്തിന്റെ പ്രഭായായിരുന്ന മഹാനായ അബൂ ഖുദാമത്തു ശമീ റഹ്മത്തുല്ലാഹി അലൈഹി. യുദ്ധം നടക്കുമ്പോഴാണ് ഒരു മൂന്നമ്പ് തരുമോ? മൂന്നമ്പ് ചോദിച്ചു, മോനെ ഇത് കടം വാങ്ങിക്കാനുള്ള നേരമല്ല, വായ്പ ചോദിക്കാനുള്ള നേരമല്ലല്ലോ. അബൂ ഖുദാമ, എനിക്ക് കിട്ടിയാൽ ഒരിക്കലും എന്റെ ഉന്നം പഴക്കില്ല, ഒന്ന് തന്നേക്കണം, മൂന്നേ മൂന്ന്, മറ്റൊന്ന് എനിക്ക് വേണ്ട. ആദ്യത്തേത് ലക്ഷ്യം കണ്ടു, രണ്ടാമത്തേത് ലക്ഷ്യം കണ്ടു, മൂന്നാമത്തൊരമ്പ് എയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ നെഹറിലേക്ക്, തൊണ്ടയിലേക്ക് ഒരമ്പ് വന്ന് തറക്കുന്നത്. കുതിരപ്പുറത്തുനിന്ന് കുട്ടി താഴെ വീണു. താഴെ വീഴുന്നത് യുദ്ധത്തിന്റെ നേതാവ്, അന്നത്തെ കമാൻഡർ ഇൻ ചീഫ് മഹാനായ അബൂ ഖുദാമ കണ്ടു. മഹാനവറുകൾ ഓടി വന്നു, കുതിരപ്പുറത്ത് താഴെ ഇറങ്ങി ഭൂമിയിൽ കിടന്ന് പടക്കുന്ന ഷഹാദത്ത് വരിക്കാൻ പോകുന്ന പൊന്നുമോനോട് മഹാനവറുകൾ ചോദിച്ചു, മോനെ ഞാനും നിങ്ങളും തമ്മിലുള്ള കരാർ മോൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താ മോനെ അത്? നമ്മളിൽ ആരാണോ ആദ്യം മരിച്ചു ചെല്ലുന്നത് അവർ തന്റെ കൂട്ടുകാരന് വേണ്ടി ശുപാർശ ചെയ്യണം. മോനെ നിങ്ങളാണ് ഇവിടെ ആദ്യം മരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അബൂ ഖുദാമയെ നാളെ മഹ്ശറായിലേക്ക് വരുമ്പോൾ മറക്കരുതേ, എന്നെ ഓർക്കണമേ. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങാനും ഹിസാബിൽ കടന്ന് വിഷമിക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്താം. ഞാൻ അള്ളാഹുവിനോട് പറയും, എനിക്ക് ഓർമ്മയുണ്ടാകും. ആ സന്തോഷം മഹാനവറുകൾ കണ്ണു നിറയുമ്പോഴാണ് മോൻ ഒരു കടലാസ് കഷ്ണം കൊടുക്കുന്നത്. അബൂ ഖുദാമ, ഇത് നിങ്ങൾ എന്റെ ഉമ്മാക്ക് കൊടുക്കണം. എന്റെ ഉമ്മ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയോ എന്നെ വളർത്തിയത്, ആ ലക്ഷ്യം ഉമ്മ നിങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് എന്റെ ഉമ്മയോട് പറയാൻ ഈ കടലാസിന്റെ ഉമ്മാക്ക് കൊടുക്കുമോ? മോനെ, നിന്റെ ഉമ്മയെ അബൂ ഖുദാമക്ക് എവിടെ നിന്ന് തപ്പിപ്പിടിക്കാൻ കഴിയും? നിന്റെ ഉമ്മയെ ഞാൻ എങ്ങനെ അറിയും? നിന്നെ തന്നെ ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടത്. നിന്റെ ഉമ്മ എനിക്ക് എവിടെ നിന്ന് കണ്ടാൽ അറിയും? അബൂ ഖുദാമ, നിങ്ങൾക്കറിയാൻ കഴിയും എന്റെ ഉമ്മയെ മറ്റാരുമല്ല, തന്റെ തലമുടി രണ്ട് ഇതളുകളായി, രണ്ട് ഇഴകളായി വെച്ച തലമുടി നിങ്ങൾക്ക് വേണ്ടി പുതിയായി കൈകളിൽ തന്ന ആ ഒരു ഉമ്മയെ ഓർമ്മയുണ്ടോ? ഉണ്ട്. അതെന്റെ ഉമ്മയാണ് അബൂ ഖുദാമ, അതെന്റെ ഉമ്മയാണ്. ഉമ്മയോട് പറയണേ, നിങ്ങളുടെ മോൻ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് പറയണം. മഹാനായ അബൂ ഖുദാമ തങ്ങൾ കണ്ണുകൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നു. എന്താണ് ഈ അനുഭവം? ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു ഉമ്മ ഈമാനികമായ വെളിച്ചത്തിൽ, ഇസ്ലാമിന്റെ പകൽ വെളിച്ചത്തിൽ വളർത്തിയ, അള്ളാഹുവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത, ദീനിന് വേണ്ടി സജ്ജമാക്കിയ, വഴിതെറ്റ സാധ്യതകളുമുള്ള ഒരു ടീനേജ് പ്രായത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ. സ്വർഗത്തിൽ ഒരു വീട് നിങ്ങൾ പണിത് കൊടുക്കണമേ, അതിന് നിങ്ങൾ ഹംദിന്റെ വീട് എന്ന് പേര് വെക്കണം. ആ ബൈത്തുൽ ഹംദ് കിട്ടാൻ കാരണമാകുന്ന വിധം ഈ സഹോദരിയും ഉമ്മയും അൽഹംദുലില്ലാ ചൊല്ലുന്നു. വഴിതെറ്റുന്ന അഭിനവ യുഗത്തിന്റെ യുവാക്കൾക്കിടയിലാണ് അബൂ ഖുദാമയുടെ മുമ്പിലേക്ക് വരുന്ന ഈ 13-കാരന്റെയും ആ 13-കാരനെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മയെയും നമ്മൾ ഓർക്കുന്നത്. അല്ലാഹു നമ്മുടെ സമൂഹങ്ങളിൽ നന്മ ഉണ്ടാക്കി തരട്ടെ. നന്മ ഇല്ലാതാവുകയും തിന്മയുടെ അധിനിവേശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹം മൊത്തത്തിൽ തിന്മയിലേക്ക് കൂട്ടുകുത്തുന്നു. അതിനിടയിലാണ് നന്മയുടെ വെളിച്ചം നമ്മൾ കൂട്ടിവെക്കുന്നത്. ആളുകൾ പറയും, ലോകം മുഴുവൻ തിന്മയല്ലേ, ലോകത്ത് മുഴുവൻ തിന്മയല്ലേ. അങ്ങനെയല്ല. തിന്മയ്ക്ക് വേണ്ടി ആളുകൾ ആളെ വിളിച്ചപ്പോ ആളുകൾ ചെന്നു. സിനിമാ തിയേറ്ററുകൾ അങ്ങനെയാണ് ആളുകളെ കൊണ്ട് നിറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ കലാമേളകൾ സമൃദ്ധമായത്. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന വിഷയങ്ങളിൽ ആളുകൾ വിളിച്ചപ്പോൾ ഓടിച്ചേർന്നത്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിളിച്ചോ? അള്ളാഹുവിന്റെ വേണ്ടി ആരെങ്കിലും വിളിച്ചോ? അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് ഈ സമൃദ്ധമായ സദസ്. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജോലി തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ച് ഈ ആൾക്കൂട്ടം മുഴുവനും ഇവിടെ ഇരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടി വിളിച്ചാൽ ആളുകൾ വരാനും
ആളുകളുണ്ട്, നന്മയ്ക്ക് വിളിക്കാൻ ആളുകളുണ്ട്. വിളിച്ചാൽ ആളുകൾ വരാൻ റെഡിയാണ്. നന്മയ്ക്ക് വേണ്ടി വിളിക്കുന്നവർ എത്ര പേർ, എത്ര പേർ നന്മയിലേക്ക് വിളിക്കുന്നു? പറയുക നബിയേ, ലാ യസ്തവിൽ ഖബീഥു വത്തയ്യിബ്, തിന്മയും നന്മയും ഒരുപോലെയല്ല. വലൗ അഅജബക കസറത്തുൽ ഖബീഥ്, ലോകത്ത് തിന്മയാണല്ലോ കൂടുതൽ എന്ന് കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു പോയാലും തന്നെയും ശരി, ലോകത്ത് തിന്മയാണല്ലോ കൂടുതൽ, അങ്ങനെ അങ്ങ് തിന്മയുടെ ബാഹുല്യം കണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടാലും ശരി. ശുദ്ധ ഖുർആൻ പറയാ, നന്മ കുറവാണ് തിന്മ കൂടുതലാണ് ലോകത്ത്. നബിയേ, ഖുൽ ലാ യസ്തവിൽ ഖബീഥു വത്തയ്യിബ്, നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ. വലൗ അഅജബക കസറത്തുൽ ഖബീഥ്, തിന്മയുടെ ആധിക്യം കണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടു പോയാലും ശരി. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോളൂ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയമുണ്ട്. ലോകത്ത് തിന്മയാണ് കൂടുതൽ, ഞങ്ങൾ ആ ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ് ഇത് പറയേണ്ട. നന്മ കുറവാണെങ്കിൽ തന്നെയും ആ നന്മയാണ് അല്ലാഹുവിന് ഇഷ്ടം. തിന്മയുടെ ആളുകൾ ഒരു പക്ഷത്ത് കൂടുതലാണ്, നന്മ കുറവാണ്, പക്ഷേ കുറഞ്ഞ ആ നന്മയാണ് തിന്മയെക്കാളും അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പക്ഷത്ത് നിൽക്കണേ എന്ന് പരിശുദ്ധ ഹബീബിനോട് നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചു. അല്ലാഹു നമ്മെ തയ്യിബിന്റെ കൂടെ, നന്മയുടെ കൂടെ നിർത്തിത്തരട്ടെ. നമ്മുടെ നാട്ടിലും പ്രദേശങ്ങളിലും മഹല്ലുകളിലും ഈ പെരിങ്ങത്തൂരിന്റെ പരിസര പ്രദേശങ്ങളെ വിശേഷിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിൽ നമ്മുടെ യുവാക്കളെയും യുവതികളെയും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബിനികളെയും മക്കളെയും എല്ലാം അല്ലാഹു സംരക്ഷിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലുൽ ജന്നതി ശബാബുൽ മുർജ് കുഹ്ലുൻ ലാ തബ്ലാ തിയാബുഹും വലാ യഫ്നാ. അവനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സുകൊണ്ട് എങ്ങനെയോ, അത് നമ്മിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ക്രോണിക് ബാച്ചിലർ ഉണ്ടാവുള്ളൂ. ക്രോണിക് ബാച്ചിലർ എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ വേറെ പലതുണ്ട് ഓർമ്മ വരും, അത് എന്തോ ഒരു ഇതിന്റെ പേരാണല്ലോ അല്ലേ. എന്നെന്നും നിലനിൽക്കുന്ന ഒരു യൗവനം അത് സ്വർഗത്തിലേ കിട്ടുള്ളൂ. ക്രോണിക് ഡിസീസ് എന്ന് പറയാറുണ്ട്, മരണം വരെ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ക്രോണിക് ബാച്ചിലറായി നിൽക്കാൻ ആഗ്രഹമുണ്ടോ, സ്വർഗലോകത്തേക്ക് എത്തണം. ആ വഴിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനേറ്റവും ഏറ്റവും അനുയോജ്യമായ സമയം 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലമാണ്. യൗവനം തീരുന്ന സമയത്താ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നബുവത്ത് കൊടുക്കുന്നത്. അപ്പോഴാ നബിയാകുന്നത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുൽ ജന്ന, സ്വർഗത്തിലേക്ക് വരുന്ന ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും. ശബാബുൽ മുർദുൻ, മുർദെന്ന് പറഞ്ഞാൽ താടിയോ മീശയോ ഇല്ലാത്തവരാണ്. ആ ഒരു ടീനേജിന്റെ സമയം, മീശങ്ങനെ മുളച്ചു വരുന്ന പ്രായം, അതിനാണ് മുർദ്, അമ്രത് എന്നൊക്കെ പറയാം. ആ സമയം അതുപോലെ കുറഞ്ഞ ഷേവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ താടിയും മുടിയും ചെയ്യുക വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവിടെ അതൊന്നും ഉണ്ടാവില്ല എന്ന സ്വർഗലോകത്ത് അങ്ങനെയാണെന്നാണ്. ശബാബിന് യുവാക്കളാണ്. കുഹ്ലുൻ, കണ്ണിൽ സുർമേഴിയത് പോലെയാണ്. ലാ തബ്ലാ തിയാബുഹും, അവർ ധരിക്കുന്ന വസ്ത്രം ഒരിക്കലും ഒരിക്കലും പിഞ്ഞിപ്പോവുകയില്ല, ദുരുമ്പിപ്പോവുകയില്ല. വലാ യഫ്നാ ശബാബുഹും, അവരുടെ യൗവനവും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. വയസ്സ് കൂടൂല സ്വർഗത്തിൽ. ഇങ്ങനെയാണ് മാഷാ അല്ലാഹ്. അല്ലാഹു തആല അവിടേക്ക് എത്താനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.